സോ ടുഡേ ഈസ് പുഷ് ഡേ. ആദ്യം തന്നെ നമ്മൾ ഇന്നലെ ഉണ്ടാക്കി വെച്ച പ്രീ വർക്കൗട്ട് കഴിച്ചു. ഇൻഗ്രീഡിയൻസ് ഞാൻ സ്ക്രീനിൽ കൊടുത്തിരുന്നത്. പിന്നെ കുറച്ച് സൈക്കിൾ ഔട്ടി. ഈ ആഴ്ച നമ്മള് പുഷ് പുള്ളൊക്കെയാണ് ചെയ്യുന്നത്. ഇന്ന് പുഷ് ആണ്. ഫസ്റ്റ് നമ്മള് ചെസ്റ്റിനെ വാം പോ ചെയ്തു, സ്ട്രെച്ചിങ് ചെയ്തു, പുഷപ്പ് എടുത്തു, പൈ പുഷപ്പ് എടുത്തു. ഫസ്റ്റ് നമ്മൾ കളിക്കാൻ പോകുന്നതാണ് ചെസ് പ്ലസ് ഫുൾ ചെസ്റ്റ് ഓടിയാൻ വേണ്ടിയിട്ട് കോമ്പോ മൂവ്മെന്റ് ആണത്. അപ്പോൾ ഇരിക്കുക, ഫ്രണ്ടിലേക്ക് ഇരിക്കുക, ചെസ്റ്റ് പൊക്കുക, കൈമോട് താഴ്ത്തിയേക്കുക. കൂടുതൽ കഴിഞ്ഞാൽ നേരെ എന്താ ജസ്റ്റ് ഞാൻ പൊക്കും, ഷോൾഡ് പൊക്കാൻ ടെൻഷൻ വരും. ചെയ്യുമ്പോൾ ചെസ്റ്റ് പൊക്കിയിട്ട് കൈമോട് താഴ്ത്തിയിട്ട് എന്നിട്ട് വേണം പ്രസ് ചെയ്യാൻ. അതേപോലെ തന്നെ മെല്ലെ താഴ്ത്ത സ്ട്രെച്ച് ചെയ്തിട്ട് പൊക്കുക, ഫുൾ സ്ക്വീസ് താഴ്ത്ത. അത് ഇൻക്ലൈൻ ബെഞ്ച് പ്രസ് ആണ് സ്പ്ലിറ്റ് മെഷീൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മളെ അപ്പർ ചെസ്റ്റ് ബോക്സ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ ഫ്ലാറ്റ് അടിച്ചു, കൂടി ജസ്റ്റ് ഓടായിക്കാണ്. പിന്നെ നമുക്ക് അപ്പർ മാത്രം ബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻക്ലൈൻ ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ബെഞ്ച് സെറ്റ് ചെയ്തു, ഫുൾ സെറ്റാക്കി ചെയ്യാൻ പോവാണ്. പിന്നെ വൺ ഓഫ് ദ ഫേവറേറ്റ് ചെസ് എക്സസൈസ് ആണ് ചോദിച്ചാൽ ഇതാണ്. നമുക്ക് ചെസ്റ്റ് ലോഡാണ് ബെസ്റ്റ് എക്സസൈസ് ആണ്. അപ്പറേഷൻ ലോഡായി കിട്ടും. അപ്പറേഷൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്, ബാക്കിയുള്ള ലോഡ് സെക്ഷനിൽ ഫോക്കസ് ചെയ്യേണ്ടത്, അപ്പറേഷൻ മെയിൻ ഫോക്കസ് ചെയ്യേണ്ടത്. അതിന് കുറേ കാര്യങ്ങൾ മനസ്സിലായ സംഭവമാണ്. അപ്പോൾ അതിൻ്റെ നല്ല ബെസ്റ്റ് കളി ഇതാണ് എൻ്റെ എക്സ്പീരിയൻസിൽ. ചെസ്സിന് മൂന്നാമത്തെ കളിയാണ്, ചെസ്സിന് ലാസ്റ്റ് കളിയാണ്. ആറ് മൂന്ന് കളിയാണ് ചെസ്സിന് കളിക്കുള്ളൂ. ഉഷിൻ്റെ മെച്ചതാണ്, ആറ് മൂന്ന് കളിയാണ് കളിക്കുള്ളൂ. അതായത് ചെസ്സിന് മൂന്ന് കളിക്കുള്ളൂ, മാക്സിമം പോയാൽ നാല് കളി. അതായത് സൂപ്പർ സെറ്റ് കളിക്കും. അപ്പോൾ ഇത് ലോവർ ചെസ്റ്റ് ബോക്സ് ഇട്ടാണ് ചെയ്യുന്നത്. അതായത് ഫ്രണ്ടിൽ ഇരിക്കും. നോർമലി നമ്മൾ ചെസ്റ്റ് ബോക്സ് ചെയ്യുമ്പോൾ ഇരുന്നാണ്ട് ഇങ്ങനെ ഇരിക്കുക ചെയ്യുക. ഇത് നമ്മൾ ലോവർ ചെസ്റ്റ് ബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രണ്ടിൽ ഇരിക്കുക, നമ്മുടെ ചെസ്റ്റ് പൊക്കിയിട്ട് ബാക്ക് മാത്രം ടച്ച് ചെയ്യും, എന്നിട്ട് നമ്മൾ എടുക്കും. സ്ട്രൈറ്റ് ഇവിടുന്ന് ബെൻഡ്, സ്ട്രൈറ്റ് ബെൻഡ്, സ്ട്രൈറ്റ് ബെൻഡ്. അപ്പോൾ ഞാൻ ഡ്രോപ്പ് അടിക്കും. ചെസ്റ്റ് കഴിഞ്ഞു നമുക്ക് ഷോൾഡർ കളിക്കാം. ഷോൾഡർ നമ്മൾ സൈഡിലിട്ട് കളിക്കും, ഫ്രണ്ടിലിട്ട് കളിക്കും. അപ്പം ആദ്യം നമ്മൾ സൈഡിൽ എടുക്കാൻ പോകണേ. ഫസ്റ്റ് നമ്മൾ ഡംബൽ എടുക്കും. ഡംബൽ എടുക്കാന്നാൽ ലാറ്ററൈസാണ് ചെയ്യാൻ പോകുന്നത്. ലാറ്ററൈസ് ചെയ്യാനാണ് ടെമ്പലുണ്ട് മൂന്ന് സെറ്റ്, ഡ്രോപ്പ് സെറ്റാണ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ കഴിയുന്ന മാക്സിമം വെയിറ്റ് എടുക്കും. എന്നിട്ട് നമ്മൾ വെയിറ്റ് കുറച്ച് കുറച്ച് വന്നാണ്ട് നിൽക്കാതെ മാക്സിമം എത്ര റഫ്സ് എടുക്കാൻ പറ്റുമോ അത്ര റഫ്സ് എടുക്കും. അപ്പോൾ അത് നമ്മൾ 7.5 എടുക്കുന്നത്. നമ്മൾ നിന്ന് ചെയ്യാൻ പോകുന്നത് 10 5 ഒക്കെ പോകും. പക്ഷേ ചെയ്യാൻ പോകുന്നത് ബെഞ്ച് വെച്ച് കൊണ്ടാണ്. അപ്പോൾ ഒരു മൊമെൻ്റ് യൂസ് ചെയ്യില്ല. നമ്മൾ ഒരു മൊമെൻ്റ് യൂസ് ചെയ്യാതെ നമ്മൾ ജസ്റ്റ് ആ ഒരു കറക്റ്റ് തന്നെ ആ ഒരു ഷോൾഡർ ഉപയോഗിച്ച് മാത്രം പൊക്കുക. അപ്പോൾ നിൽക്കുക, ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഹോൾഡ് ചെയ്യാൻ എല്ലാവർക്കും. 2 3 4 5 6 7 8 ഏ എടുത്ത കഴിഞ്ഞു. അപ്പൊ നമ്മൾ അഞ്ചെടുക്കും, അഞ്ചെടുത്തു അതേപോലെ സെയിം സൈസ്. പന്ത്രണ്ട് മേലെ പോയില്ലെങ്കിൽ
ജസ്റ്റ് അസ്റ്റ് എടുക്കുക, ഒരു 5 സെക്കൻഡ് അസ്റ്റ് എടുക്കുക. അപ്പൊ തന്നെ കഴിയില്ല. അപ്പൊ നമ്മള് വെയിറ്റ് 2.5 എടുത്തിട്ട് വീണ്ടും സെയിം എക്സസൈസ് ചെയ്യും. ഇതൊന്നും ചെയ്യുന്ന വെച്ചാൽ നമുക്ക് ഇതിന്റെ സ്ട്രെങ്ത് ഫുള്ള് കളയാൻ വേണ്ടി. ഓ അപ്പോ ചെയ്ത് കഴിഞ്ഞാല് ഈ ലെവലിൽ നമുക്ക് പമ്പായി കിട്ടും. അതാണ് ചെസ്റ്റിന്റെയും ഷോൾഡറിന്റെയും പമ്പ്. പുഷ് അടിക്കുമ്പോ ഞാൻ സാധാരണ ഫ്രണ്ട് ഹെൽട്ട് ഞാന് സെക്രട്ടറി ആണ്. അതുകൊണ്ട് എനിക്ക് ഇപ്രാവശ്യം ഫ്രണ്ട് ഹെൽട്ട് ആണ് വീക്ക് ചെയ്യുന്നത്. അതായത് ഈ ഒരു അപ്പൊ ഇന്ന് ഇന്ന് നമ്മള് ഫ്രണ്ട് ഹെൽട്ടിന് കളി ആഡ് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് റേസ് ആണ്. ഫ്രണ്ട് റേസ് ആണ് നമ്മളെല്ലാരും ഒന്നെങ്കിൽ ഈ ഗ്രിപ്പ് അല്ലെങ്കിൽ ഈ ഗ്രിപ്പ് ഈ ഗ്രിപ്പ് ചെയ്യണ്ടാവാ. അന്ന് ഈ ഗ്രിപ്പ് ചെയ്ത് കഴിയാൻ പോകുന്നത് ഹോൾഡ് ചെയ്യാ. നിങ്ങൾ ഇവിടെ കൂടി ഫ്രണ്ട് കഴിഞ്ഞിട്ട് ഹോൾഡ് ചെയ്യാ. നല്ല ഫ്രണ്ടിലോട്ട് കഴിഞ്ഞു, അവിടെ വീട്ടിലോട്ട് കഴിഞ്ഞു, ഫോട്ടോ ഫുള്ള് അവിടെ ആയി. എന്നിട്ട് അതേപോലെ തന്നെ ട്രാപ്സ് നമ്മള് കാണാൻ കളിക്കാം, കുള്ളി കാണാൻ കളിക്കാം. നിങ്ങക്ക് മതി. നമ്മളത് ചെസ്റ്റ് കഴിഞ്ഞു, അതുപോലെ ഷോൾഡറും കഴിഞ്ഞു. ഇനി നമ്മള് ട്രൈസ് ആണ് ബാക്കിയില്ല. ട്രൈസ് ആണ് ഒറ്റ കളി കളിക്കുന്നത്. ഒറ്റത് 3 കളി കൂടിയാണ് ഗ്രൂപ്പ്സിൽ കളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മള് ഡ്രോപ്പ് ഷോൺ ചെയ്യും. ഹോൾഡ് ചെയ്യാ, നല്ല വിടാം. ഹോൾഡ് ചെയ്യാ, നല്ല വിടാം. അപ്പൊ തന്നെ നമ്മള് സുഹൃത്തിന്റെ ഓവർ ഹാഷൻ ചെയ്യും. അവർ ഓപ്പൺ ചെയ്യുന്നത് ഹോൾഡ് ചെയ്യാ, നല്ല വിടാം. അപ്പൊ തന്നെ ഡിസ്റ്റ് ചെയ്യും. കസേറ്റ് വെച്ചിട്ട് കൈയോട് പുഷ് ചെയ്യാം. കാൽമുക്കൽ വെയിറ്റ് കൊടുക്കാതെ പ്രൈസോട് മാത്രം പുഷ് ചെയ്യാം. പുഷ് കഴിഞ്ഞു. പുഷിനെ മാത്രമേ കളിക്കുള്ളൂ. അതായത് ചെസ്റ്റ് കളിക്കും, ഷോൾഡറിനെ ഫ്രണ്ട് ഹെൽട്ടും അതുപോലെ മിഡിൽ ഹെൽട്ടും കളിക്കും, അതുപോലെ തന്നെ പ്രൈസും കളിക്കും. അപ്പോൾ പുഷ് കഴിഞ്ഞു. നാളെ നമുക്ക് ഫുള്ള് അത് കഴിഞ്ഞ് ലെഗ് ആപ്സും വരും. ആ പുഷ് ഉള്ള സീരീസ് ബാക്കി വീഡിയോസ് നമ്മൾ നാളെ തന്നേക്കാം. ഓക്കെ, ബൈ. ഹലോ, നമ്മൾ പുഷ് കൊടുത്ത് കഴിഞ്ഞു. പുഷ് കൊടുത്ത് കഴിഞ്ഞാൽ പമ്പ കാണിക്കാൻ പോകുന്നത് പ്രൈസിന് കളിച്ചു, ഷോൾഡറിനെ കളിച്ചു, അതുപോലെ നമ്മൾ ചെസ്റ്റിനെ കളിച്ചു. ചെസ്റ്റിന് പമ്പൊക്കെ പോയി, ഷോൾഡർ ഇപ്പോഴും പമ്പായി നിൽക്കണ്ട്. പോസ് ചെയ്ത് നോക്കാം. ബോഡി കുറച്ച് ഫാറ്റ് കയറിയിരിക്കണേ, വേറെ ഉണ്ടോണ്ടല്ല, നല്ല ഫുഡ് കഴിക്കുന്നുണ്ട് ഇപ്പം. അതുകൊണ്ടാണ് ഇവിടെ സൈഡ് കുറച്ച് ഫാറ്റ് കയറിയിരിക്കണേ. ആപ്സ് ഇപ്പോഴും സെറ്റാണ്, പോയിട്ടൊന്നുമില്ല.
സൈസ് വെക്കുന്നുണ്ട്, നമുക്ക് അതാണ് മെയിൻ ഗോൾ. ഇപ്പം മാക്സിമം സൈസ് വെക്കുക, മാക്സിമം മസിൽ മാസ് കയറ്റുക. ഇത് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ മസിൽ മൊത്തം പ്രിസേർവ് ചെയ്ത് വെക്കണം. അതാണ് നമ്മുടെ ഗോള്. ഇന്നത്തെ വർക്കൗട്ട് കഴിഞ്ഞു, നാളെ ഫുള്ളാണ്, നാളെ കാണാം. വർക്കൗട്ട് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയി ചിക്കൻ റൈസും കഴിച്ചു.